ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. വീഡിയോയിൽ പറയുന്ന ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന M1887 ഇൻക്യുബേറ്റർ ഗൺ സ്കിൻ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നമ്മൾ ഫ്രീ ഫയറിലേക്ക് വരുന്ന അപ്കമിങ് ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ടിട്ടാൽ ഇതുപോലത്തെ കിടുക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും വൈകേണ്ട മച്ചമാരെ, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുക. ഹലോ മച്ചന്മാരെ, നമ്മൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ഫാഡ് ബീൽ കാര്യങ്ങൾ വരാൻ പോകുന്നത്, അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ബാനർ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ അപ്ഡേറ്റ് കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇൻ്റർഫേസോട് കൂടിയിട്ടുള്ളൊരു ഫാഡ് ബീലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ണൊരു ഫിസ്റ്റിൻ്റെ സ്കിൻ കാര്യങ്ങൾ അതുപോലെ തന്നെ നോക്കിയിട്ട് പോകുന്ന ബണ്ടിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ 27-ാം തീയതി തൊട്ട് നമുക്ക് 3-ാം തീയതി വരെ ആയിരിക്കും ഈ ഒരു റണ്ണിങ് ആവുന്നത്. അതായത് ഇവൻ്റ് കാര്യങ്ങൾ, അതായത് ഒരു ഫാഡ് ബീൽ കാര്യങ്ങൾ 23-ാം തീയതി നവംബർ തൊട്ട് December 3-ാം തീയതി വരെ ആയിരിക്കും ഈ ഫാഡ് ബീൽ കാര്യങ്ങൾ നമ്മുടെ ഇൻഡ്യ സെർവറിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ കുറേ മച്ചന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്ത് ഈ ബോയഡയുടെ ഫിസ്റ്റ് എന്നാണ് വരാൻ പോകുന്നത്, ഏത് ഇവൻ്റ് വഴി വരാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവൻ്റ് കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ രീതിയിലാണ് നമ്മൾ വീണ്ടും ഓരോ വീഡിയോയിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് കാര്യങ്ങൾ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വീണ്ടും ഇത് ഉൾപ്പെടുത്തിയത്. എന്നുവെച്ചാൽ നമുക്ക് ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ജനുവരി വരാൻ പോകുന്ന ലൈഫ് പാസ് കാര്യങ്ങളുടെ ബണ്ടിലെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്, അതിൻ്റെ ബാഡ്ജ് കാര്യങ്ങൾ അതുപോലെ EP ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫെബ്രുവരി വരാൻ പോകുന്ന എലൈ പാസിൻ്റെ ലീക്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ബണ്ടിൽ കാര്യങ്ങൾ അതിൻ്റെ ബാഡ്ജ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ EP ബോക്സ് കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും 100% കൺഫേം ആണ് മച്ചന്മാരെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫയൽ കാര്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല, ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മച്ചന്മാരെ. മച്ചന്മാരെ, നമ്മൾ നെക്സ്റ്റ് പറയാം, നമുക്ക് OB31 അപ്ഡേറ്റിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ ക്യാരക്ടറിൻ്റെ ഫേസ് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണൊരു ഫേസോട് കൂടിയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് കാര്യങ്ങൾ ഇതുവരെ നെയിം കാര്യങ്ങൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, ലഭിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ക്രോണ ക്യാരക്ടറിൽ ഒരു മാറ്റങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. OB31 അപ്ഡേറ്റിൽ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഗെയിമിൽ കാണുന്ന രീതിയിൽ നമ്മുടെ ഷീൽഡ്, അതായത് നമ്മുടെ ഷീൽഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ എബിലിറ്റി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷീൽഡിൻ്റെ വെളിയിലേക്ക് നമുക്ക് വെടിയച്ചാൽ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ നമുക്ക് എനിമീനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്ഡേറ്റിന് ശേഷം ഈ രീതിയിൽ നമുക്ക് അത് ഷീൽഡ് ഓൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള എനിമീനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ക്രോണോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ യൂസേജ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അപ്ഡേറ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. മറ്റന്മാരെ, നമ്മൾ അടുത്തായിട്ട് പറഞ്ഞ നമ്മുടെ OB31 അപ്ഡേറ്റിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അപ്കമായിട്ട് വരുന്ന ഗ്ലൂവാളിൻ്റെ സ്കിൻ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഗ്ലൂവാളിൻ്റെ സ്കിന്നിൻ്റെ നമുക്ക് ഫുൾ ഡീറ്റെയിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗ്ലൂവാളിൻ്റെ സ്കിൻ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരു ബ്ലൂ കളർ അടിപൊളിയായിട്ടുള്ളൊരു സ്കിന്ന് കാര്യങ്ങളാണ്, അതായത് നൈറ്റ് ഷൂട്ടർ എന്ന് പറയുന്ന രീതിയിലൊരു സ്കിൻ കാര്യങ്ങളാണ് ഫ്രീ ഫയറിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്നുണ്ട്. ഒരു പൊളിയായിട്ടുള്ള സ്കിൻ കാര്യങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് സ്കിൻ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ട് പറയാം. കുറേ സ്കിൻ കാര്യങ്ങൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരേണ്ടതാണ്, അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്കിൻ കാര്യങ്ങൾ നമുക്ക് അപ്കമിങ് ആയിട്ട് വരാൻ ചാൻസ് കൂടുതലുണ്ടാവുള്ളൂ. ഈ അപ്ഡേറ്റിന് ശേഷം അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിന് ശേഷമായിരിക്കും കൂടുതൽ വരാൻ കൂടുതൽ ചാൻസ്. OB32 അപ്ഡേറ്റിൽ വരാം, അല്ലെങ്കിൽ 31 അപ്ഡേറ്റിലും വരാം. ചിലപ്പോൾ എങ്ങനെ വരുന്നത് വരെ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. 31 അപ്ഡേറ്റിൽ വരാനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിൻ കാര്യങ്ങൾ. മറ്റ് ഗ്ലൂവാളിൻ്റെ ഒരു എഫക്റ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ കുറേ പേര് അച്ഛന്മാർ കമൻറ്റ് ചെയ്യുന്ന കാര്യം, ഞാൻ നമുക്ക് നെക്സ്റ്റ് വരാൻ വന്ന ബണ്ടിലെ കാര്യങ്ങൾ ഇൻക്യുബേറ്ററിൽ വരാൻ വന്ന ബണ്ടിലെ കാര്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ബണ്ടിലെ കാര്യങ്ങളായിരിക്കും നമുക്ക് ഇൻക്യുബേറ്ററിലേക്ക് വരാൻ പോകുന്ന ബണ്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഒരു പോളിയായിട്ടുള്ള ബണ്ടിലാണ്. ഇതിൻ്റെ വീഡിയോ രീതിയിലുള്ള ഫയൽ കാര്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാം. നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന M1887 കൺസ്കിൻ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണാൻ്റെ ബ്ലൂ പ്രിൻ്റ് കാര്യങ്ങളും ഓരോ കൺസ്കിൻ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കാര്യങ്ങളോ വീഡിയോ രീതിയിലുള്ള ഫയൽ കാര്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അടുത്ത അപ്കമിങ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആ സമയത്ത് നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മറ്റന്മാർ, നിങ്ങളെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, നല്ല റിവ്യൂ ആയിരുന്നു നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് കാര്യങ്ങൾ. കുറേ അപ്ഡേറ്റ് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ചാനലിൽ ഈ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയുന്നത് 7 മണിക്കായിരിക്കും വരുന്നത്. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, എനിക്ക് ജോലി തിരക്കായതും കൊണ്ടാണ്. നാളെ തൊട്ട് ഈ എല്ലാ ദിവസം 7 മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ കാര്യങ്ങൾ വരുന്നത്. എന്തെങ്കിലും ജോലി തിരക്ക് കാര്യങ്ങൾ, ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് അപ്പോൾ വൈകി വരാനൊക്കെ ചാൻസ് ഉള്ള ദിവസങ്ങളാണ് നമുക്ക് വീഡിയോ ഇടാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ 9 മണിക്കായിരിക്കും വീഡിയോ വരാൻ ചാൻസ് വൈകുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് 7 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും മച്ചന്മാരെ. പിന്നെ അതുപോലെ നമ്മുടെ ടു നെറ്റ് അപ്ഡേറ്റ് വീഡിയോൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. എന്തെങ്കിലും നെറ്റിൻ്റെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് വൈകാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട്
പത്ത് മണി തൊട്ട് പത്തരയ്ക്കുള്ള നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അച്ഛന്മാർ, അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്, നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കും അച്ഛന്മാരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ അതിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ഇൻഫർമേഷൻ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ. അത് നമുക്ക് അതുപോലെ തന്നെ നമുക്കും സപ്പോർട്ട് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ റോഡ് ടു 25K പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾക്ക് ഷെയർ നമ്മൾ പവറാക്കുക. നമ്മൾ 500 വീഡിയോയിലേക്ക് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ 500 വീഡിയോയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇത്രത്തോളം വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇത്രത്തോളം സപ്പോർട്ട് ഉള്ളൂ. എന്നെ പോലെ കുറേ യൂട്യൂബേഴ്സ് കാര്യങ്ങളുണ്ട്, ഇത്രത്തോളം 500 വീഡിയോ എടുത്തിട്ട് ഇതുവരെ സപ്പോർട്ട് അണ്ടർ കെ പോലെ അടിക്കാത്ത കുറേ മച്ചന്മാരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, ചെറിയ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യാക്കുക. വലിയ യൂട്യൂബേഴ്സ് എല്ലാവരും ഇപ്പോൾ നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിനെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവരിടുന്നതിനേക്കാളും കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ കറക്റ്റ് കൺഫേം കാര്യങ്ങളൊക്കെ ചെറിയ യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ സബ്ബിൻ്റെ കാര്യത്തിലൊന്നുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ഒരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സിലെ കാര്യങ്ങളൊക്കെ, ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെടുക്കാറ്റി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും എൻ്റെ ചങ്കും മച്ചമാർക്കെല്ലാവർക്കും. ബൈ ബൈ.